അസൗകര്യങ്ങളുടെ നടുവിലായിരുന്ന തീക്കോയ് ടെക്നിക്കൽ ഹൈസ്കൂളിന് പുതിയ കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 7,40,00,000 രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇടിഞ്ഞു വീഴറായ കെട്ടിടത്തിലാണ് കാലങ്ങളായി ടെക്നിക്കൽ ഹൈസ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. വർഷങ്ങളായി 100% വിജയം നേടി വരുന്ന തീക്കോയ് ടെക്നിക്കൽ ഹൈസ്കൂളിന് സുരക്ഷിതമായ സ്വന്തം കെട്ടിടമെന്ന ആവശ്യത്തിനാണ് ഒടുവിൽ പരിഹാരമാകുന്നത്. കഴിഞ്ഞ 32 വർഷമായി വാടക കെട്ടിടത്തിലാണ് സ്കൂളിന്റെ പ്രവർത്തനം. 90-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. കെട്ടിടം തകർച്ചയിലായതോടെ ക്ലാസ് മുറികൾ 1.5 കിലോമീറ്ററോളം അകലെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്ത 2.5 ഏക്കർ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. 7,40,00,000 രൂപയാണ് കെട്ടിടം പണിയാൻ അനുവദിച്ചിരിക്കുന്നത്. 3.5 നില കെട്ടിടമാണ്. അതിന് ശുചിമുറികളുണ്ടാവും, ലാബ് ഉണ്ടാവും, എന്ന് വേണ്ട ഡൈനിങ് ഹാൾ ഉണ്ടാവും, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള വലിയ ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ കെട്ടിടമാണ് പണിയാൻ പോകുന്നത്. 7,40,00,000 രൂപയാണ് സർക്കാർ അതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആ സന്തോഷകര വാർത്ത ലോകത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്. ഇത് ഗവൺമെൻറ്റിനോട് നന്ദിയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയോട് നന്ദിയുണ്ട്. അക്കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞു. ജേക്കബിനോടും TM ജേക്കബിനെ വിസ്മരിച്ചാൽ ദൈവം ചുറ്റിക്കും. അദ്ദേഹമാണ് നമുക്ക് സ്ഥാപനം തന്നത്. 3 നിലകളുള്ള കെട്ടിടത്തിൽ ക്ലാസ് മുറികളും വർക്ക് ഷോപ്പും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ക്ലാസ് മുറികൾ മാറ്റിയെങ്കിലും ഓഫീസ് ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ്. 3,550 ചതുരശ്രാടി വിസ്തീർണത്തിൽ 2-ാം നിലയിൽ ലാബും ഉൾപ്പെടുത്തും. കെട്ടിട സൗകര്യങ്ങളുടെ പരിമിതികൾ മൂലമാണ് നിലവിൽ പ്രവേശനം 100-ൽ താഴെയായി ഒതുക്കിയിരിക്കുന്നത്. പുതിയ കെട്ടിടം ലഭ്യമാകുന്നതോടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാനുമാകും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.